28-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതിൽ രണ്ടെണ്ണം മലയാളത്തിന് സ്വന്തമായവയാണ്. പ്ലേ സ്കൂൾ അധ്യാപികയായ ഗീത ടീച്ചർ തനിച്ചാണ് താമസിക്കുന്നത്. അതിനിടയിൽ തനിക്കൊരു മാരക രോഗമുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. ചെലവേറിയ ചികിത്സ പക്ഷേ ഗീതയ്ക്ക് താങ്ങാനാകുന്നതായിരുന്നില്ല. ജയിൽ തടവുകാർക്ക് സർക്കാരിൽ നിന്ന് വൈദ്യസഹായം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ ടീച്ചർ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പദ്ധതിയിടുന്നു. തുടർന്നുള്ള കഥ ഡയറക്ടർ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്യുന്ന തടവെന്ന ചിത്രം സംസാരിക്കും. കത്തോലിക്കനായ സോണിയയെയും അവന്റെ സ്വഭാവ വൈവിധ്യങ്ങളും പ്രമേയമാക്കിയുള്ള സിനിമയാണ് ഡോൺ പാലത്തറയുടെ ഫാമിലി. ന്യൂട്ടൺ സിനിമയുടെ ബാനറിൽ നിർമ്മിച്ച ഫാമിലിയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോൺ പാലത്തറ, ഷെറിൻ കാദറിൻ എന്നിവരാണ്. സദസ്സിലിരിക്കുന്ന 17 പരീക്ഷയ്ക്ക് മേലുള്ള മാണോരച്ചന്മാരോട് ചോദിക്കട്ടെ, കല്യാണച്ചക്കന് ചന്തം ചാർത്തട്ടെ. സൗത്ത് ഏഷ്യയിൽ നിന്ന് മത്സര വിഭാഗത്തിലേക്ക് മാത്രമായി ലഭിച്ച 1000-ലധികം എൻട്രികളിൽ നിന്നാണ് 14 ചിത്രങ്ങൾ പരിഗണിക്കപ്പെട്ടത്. അക്കൂട്ടത്തിലാണ് മലയാള ചിത്രങ്ങളായ ഫാമിലിയും തടവും ഇടം പിടിച്ചിരിക്കുന്നത്. സ്പാനിഷ്, പോർച്ചുഗീസ്, ഉസ്ബക്, കസക്, ബംഗാളി, ഹിന്ദി ഭാഷയിലുള്ള സിനിമകളോടാണ് നമ്മുടെ മലയാള സിനിമകൾ മത്സരിക്കുന്നത്. മികച്ച അന്താരാഷ്ട്ര സിനിമകളുടെ പട്ടികയിൽ മലയാള സിനിമയുടെ തട്ട് ഒട്ടും താഴെയല്ലെന്ന് ഈ IFFK മനസ്സിലാക്കി തരുമെന്നത് ഉറപ്പാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.